നോക്കൂ ഇപ്പോൾ ഈ മനു തോമസ് എന്ന് പറയുന്ന എപ്പിസോഡ് അത്ര ലളിതമായി അവസാനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആ എപ്പിസോഡ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡാമേജിംഗ് ആണ് എന്നുകൂടി ഞാൻ കരുതുന്നു ഇക്കാര്യത്തിൽ മനു തോമസിനെ ഞാൻ അവിശ്വസിക്കുന്നില്ല അതിൻ്റെ കാരണം നമുക്ക് കണ്ണു തുറന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നോക്കിയാൽ മനു തോമസ് അല്ലല്ലോ ആദ്യമായിട്ട് ഈ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി സി പി എമ്മിൻ്റെ കണ്ണൂർ വിഭാഗത്തിലെ ചിലർക്കെങ്കിലും അവിഹിതമായ ബന്ധങ്ങളുണ്ട് എന്നൊക്കെ വിളിച്ചു പറയുന്നത് അത് അത്തരത്തിലുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ വളരെ സജീവമായി നമ്മുടെ പൊതുമണ്ഡലത്തിലുണ്ട് ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് മനു തോമസ് ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകുന്നത് ഷാജിറിൻ്റെ ഷാജിറുമായി ബന്ധപ്പെട്ട് ഷാജിറും മനു തോമസും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ അത് വ്യക്തിപരമോ രാഷ്ട്രീയമോ ആയിക്കോട്ടെ അത് അവിടെ മാറി നിൽക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മനു തോമസ് ഈ പരാതി നൽകിയതിന് ശേഷം രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു ആ രണ്ട് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഈ പറയുന്ന മനു തോമസ് പൊതുസമൂഹത്തിൽ വന്ന് ഇത്തരം കാര്യങ്ങളൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല ആ പാർട്ടിക്കുള്ളിൽ അയാൾ പ്രതിനിധാനം ചെയ്യുന്ന ഫോറത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരാതികൾ ഉയർത്തിയിട്ടുള്ളത് അവിടെ നടപടി ഉണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം സംസ്ഥാന സമിതിയെയും സമീപിച്ചിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ഒരു വിമതൻ എന്ന രീതിയിൽ മനു തോമസിനെ നമുക്ക് കാണാൻ കഴിയില്ല പാർട്ടിയോട് കൂറുള്ള ഒരാൾ എന്നുള്ളതിലേക്ക് രണ്ടു വർഷമായി അദ്ദേഹം നിശബ്ദമായി ആ പാർട്ടിക്കുള്ളിൽ തന്നെ ആ പ്രശ്നം അവതരിപ്പിക്കുകയും ആ പാർട്ടിയെ ആ പ്രശ്നത്തെ സമീപിച്ച രീതിയോട് വിയോജിപ്പുണ്ടായതിനെ തുടർന്ന് നിശ്ശബ്ദനായിരിക്കുകയുമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ മനു തോമസ് ഒരു നല്ല പാർട്ടി പ്രവർത്തകനാണ് ആദ്യമായി തന്നെ ഇനി രണ്ടാമത്തെ കാര്യം മനു തോമസ് ഒരു എതിർച്ചേരിയുടെ ഭാഗമായി പോയി നിന്നുകൊണ്ടല്ല ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നതും അദ്ദേഹത്തെ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് കോൺഗ്രസിന്റെ കണ്ണൂർ ഡി സി സിയൊക്കെ സ്വാഗതം ചെയ്യുന്നതാണ് ഏതെങ്കിലും ഒരു എതിർച്ചേരിയുടെ പക്ഷത്ത് പോയി നിന്നിട്ട് പിന്നെ പാർട്ടിയെ ചെളിവാരി എറിയാനും മനു തോമസ് ശ്രമിച്ചിട്ടില്ല ഈ രണ്ട് കാര്യങ്ങളിലും ഉത്തമമായ ഒരു പാർട്ടി പ്രവർത്തകന്റെ നല്ല മാതൃക മനു തോമസ് പിന്തുടർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി അടുത്ത ഘട്ടത്തിൽ മനു തോമസിന് എന്തുകൊണ്ടാണ് ഇത് വിളിച്ചു പറയേണ്ടി വന്നത് അതിപ്പോൾ നേരത്തെ അരുൺ തന്നെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന രീതിയിലൊരു വാർത്ത പ്രചരിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ പ്രചരിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ ഏത് വിഭാഗവുമായി നാളിതുവരെ പൊതുപ്രവർത്തന രംഗത്ത് നിന്നിരുന്ന ഒരാൾക്ക് സ്വാഭാവികമായും അതിനോട് പ്രതികരിക്കേണ്ടി വരും ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും നമുക്കറിയാമല്ലോ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിലേക്ക് വളർന്നു വന്നിട്ടുള്ള വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു നേതാവാണ് മനു തോമസ് ഒരു എഴുത്തുകാരൻ കൂടിയാണ് അപ്പം മനു തോമസ് എന്ന് പറയുന്ന ആ വ്യക്തി എസ് എഫ് ഐയിലൂടെ ഡിവൈഎഫ്ഐയിലൂടെ പിന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുന്നു ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തി അവിടെ പ്രവർത്തിക്കുന്നു അതുപോലെ ഞാൻ മനസ്സിലാക്കുന്ന തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു

ആ വിമർശനം ഞാൻ പാർട്ടിയിൽ ഉന്നയിച്ചപ്പോൾ അതിൽ വേണ്ടത്ര നടപടി പാർട്ടി എടുത്തില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെയാണല്ലോ യുവജനകാര്യ കമ്മീഷനായിട്ട് കമ്മീഷന് ചെയർമാനായിട്ട് വെച്ചത് അപ്പോൾ അക്കാര്യത്തിൽ എനിക്കുണ്ടായ അഭിപ്രായ ഭിന്നതയുടെ ഭാഗമായി ഞാൻ പിൻവാങ്ങി നിന്നു ഞാൻ പിൻവാങ്ങിയൊന്നും ഞാൻ പ്രവർത്തിച്ചില്ല പ്രാ സ്വാഭാവികമായും പ്രവർത്തിക്കാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാത്ത ഒരാൾക്ക് പിന്നെ പാർട്ടിയിൽ തുടരാൻ കഴിയില്ല ആ സാങ്കേതികത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി അത് എം വി ജയരാജൻ ഒരു വാർത്താ സമ്മേളനം നടത്തി വിശദീകരിക്കുകയും ചെയ്തു പകരം വേറൊരാളെ അങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ ഈ കാര്യം മാത്രമാണ് മനു വെളിപ്പെടുത്തുന്നത് മനു വെളിപ്പെടുത്തുന്നതിൻ്റെ പിന്നാലെ പിന്നെ ആ വിവാദം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരാണ് പി ജയരാജനാണ് പി ജയരാജനാണ് രംഗത്ത് വന്നുകൊണ്ട് ഈ മാന്യൻ കഴിഞ്ഞ പതിനഞ്ച് മാസമായി ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല തുടങ്ങിയിട്ടുള്ള ആക്ഷേപങ്ങളുമായി രംഗത്ത് വരുന്നത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി അനഭലക്ഷണീയമായ ചില ബന്ധങ്ങൾ കണ്ണൂർ പാർട്ടിയിലെ ചില നേതാക്കൾക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏറ്റുപിടിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും പി ജയരാജനില്ല എന്തുകൊണ്ട് അത് ചെയ്യേണ്ടി വരുന്നു അപ്പം നമുക്കറിയാവല്ലോ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്തൊക്കെയാണ് വ്യക്തിപൂജ സംബന്ധിച്ച് സി പി എമ്മിനകത്ത് വലിയ ചർച്ച നടന്നു ആ ചർച്ചയുടെ കാരണമെന്തായിരുന്നു അതിൻ്റെ കാരണക്കാരനാരായിരുന്നു പി ജയരാജനായിരുന്നു അല്ലെ പി ജയരാജനെ കേന്ദ്രീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ പറയുന്ന പി ജെ ആർമി പോലുള്ള ആളുകൾ വന്നിരുന്നിട്ട് പാട്ടുകൾ പാടുക പി ജയരാജനെക്കുറിച്ച് പാട്ടുകളും കാസറ്റുകളും ഇറങ്ങുക ഈ രീതിയിലൊക്കെയുള്ള പ്രവണതകൾ കണ്ണൂർ പാർട്ടിയിൽ വളർന്നു വരുന്നതിനെ നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വം കണ്ടിട്ടുണ്ട് ആ സംസ്ഥാന നേതൃത്വം അതുമായി ബന്ധപ്പെട്ട് പി ജയരാജനെ വിളിച്ചിരുത്തി സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് അവിടുന്ന് ഒരു പിൻവാകൽ പി ജയരാജൻ പിന്നീട് നടത്തുന്നത് അപ്പോൾ നേരത്തെ പിന്നെ അരുൺ പറഞ്ഞു ഈ പറയുന്ന ആകാശ് തില്ലങ്കരിയുമായിട്ടും അർജുനായെങ്കിൽ ുമായിട്ടും ബന്ധമില്ല എന്ന് പറയാൻ ഡിവൈഎഫ്ഐ ജാത നയിച്ചു ഞാനാണിപ്പോൾ ഓർമ്മിപ്പിച്ചത് പി ജയരാജനാണെന്ന് സംസാരിച്ചത് പി ജയരാജനെ പാർട്ടി നിയോഗിക്കുകയാണ് നിയോഗിക്കുന്നതെന്ന് അറിയാമോ ആകാശ് തില്ലങ്കരിയുമായി ഈ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയേണ്ടയാൾ പി ജയരാജനാണ് എന്നതുകൊണ്ടാണ് പാർട്ടി നിയോഗിക്കുന്നത് അന്നാലേ ശരിയാവുള്ളൂ അപ്പോൾ അങ്ങനെയാണ് പി ജയരാജൻ പോയിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നത് എന്നിട്ട് പി ജയരാജന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നതോടുകൂടിയാണ് പി ജയരാജനുമായ ഒരു മനു തോമസ് പറയുന്നത് നോക്കൂ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പി ജയരാജനും മനു തോമസുമായിട്ടുള്ള വഴക്ക് അല്ലെങ്കിൽ മനുഷ്യ തോമസും ഷാജുമായിട്ടുള്ള ഇതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കൂ അതിനപ്പുറത്ത് പൊന്തി വന്നിരിക്കുന്ന ഒരു സാമൂഹിക പ്രശ്നമുണ്ടല്ലോ അതെന്താണ് കണ്ണൂരിലെ പാർട്ടിക്ക് ചില അവിഹിത ബന്ധങ്ങൾ കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതല്ലേ അത് ഒരു പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ച് വലിയ അപകടമായ പ്രസ്താവനയാണ് അത് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താ ടി പി ബന്ധപ്പെട്ടുണ്ടായ വിവാദമാണ് എന്താണ് ടി പി കേസുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവാദം നാല് പ്രതികളെ െ നാല് പ്രതികളെ പുറത്തേക്ക് കൊണ്ടുപോകുക പുറത്തേക്ക് ഇറക്കി വിടാനായിട്ടുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ് ആ ശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അതുണ്ടാക്കി വെച്ചിരിക്കുന്ന വിവാദം ചെറുതല്ല എന്താണ് ഈ ടി പി പ്രതികളോടുള്ള സി പി എമ്മിന്റെ പ്രതിബദ്ധത കമ്മിറ്റ്മെന്റ് ഇതാണല്ലോ പ്രശ്നം പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് എത്ര ഔദാര്യങ്ങൾ എത്ര സൗജന്യങ്ങൾ എത്ര സൗകര്യങ്ങൾ ഈ പറയുന്ന ടി പി കേസ് പ്രതികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കണ്ണു തുറന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ അപ്പോൾ അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് അൺഫോർച്യുനേറ്റ്ലി അതും

ല്ല ഈ കൊട്ടേഷൻ സംഘങ്ങൾ അവരിപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്വർണ്ണം പൊട്ടിക്കലും സ്വർണ്ണ കടത്തിലും ഒക്കെയാണ് ഇപ്പൊ നമുക്കറിയാവോ കഴിഞ്ഞൊരു ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഒരു നൂറ്റിയെട്ട് പേരോളം കണ്ണൂരിൽ മാത്രം കൊല്ലപ്പെട്ടു രാഷ്ട്രീയ രക്തസാക്ഷികൾ എന്ന് നൂറ്റി എട്ടാണ് അതിനുശേഷം ഈ അടുത്തൊരു നാലഞ്ച് കൊല്ലമായിട്ട് അങ്ങനെ വലിയൊരു പിന്നെ ഏറ്റുമുട്ടൽ കണ്ണൂരില്ല ഒരു എന്താ പറയുക ബി ജെ പിയും സി പി എമ്മുമായിട്ടാണ് പ്രധാനമായിട്ടും ഏറ്റുമുട്ടൽ നടന്നിട്ടുള്ളത് അവിടെയൊക്കെ ഒരു ഒത്തുതീർപ്പൊക്കെ വന്നിട്ടുണ്ട് ഈ കൊട്ടേഷനങ്ങൾക്കൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ അവർക്ക് വേറെ വേറെ പരിപാടികളൊക്കെ ചെയ്യേണ്ടി വരും ഇവിടിപ്പോൾ പി ജയരാജൻ്റെ എതിരായിട്ട് പിന്നെ മനു തോമസ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ പറഞ്ഞ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഡിവൈഎഫ്ഐക്കാരും പിന്നെ പി ജയരാജനും തന്നെ പറഞ്ഞിട്ടുള്ള ഈ ആകാശ് തില്ലങ്കേരി വന്നിട്ടാണ് പറയുന്നതിൻ്റെ പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞു പറയുന്നത് എന്ത് ഉത്തരവാദിത്തമാണ് ആകാശത്തിലങ്കേരിക്ക് ഈ കാര്യത്തിനകത്തുള്ളത് ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പി ജയരാജനെ എതിരായിട്ട് പറയുമ്പോഴും ഈ പാർട്ടിക്കെതിരായിട്ട് മനു തോമസ് പറയുമ്പോഴും ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് പോലും സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ട് ഇതിനെ ചെറുക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ മനു തോമസ് എൻ്റെ സ്മൃതിയുമായിട്ടുള്ള ആ ചർച്ചയിൽ പറയുന്നുണ്ട് സി പി എമ്മിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സി പി എം അടിയന്തരമായിട്ട് പ്രതികരിക്കുന്ന ഒരു പാർട്ടിയൊന്നുമല്ല സമയം വരുമ്പോൾ പ്രതികരിച്ചോളും എന്നാണ് പറയുന്നത് ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മനു തോമസ് പുറത്തേക്ക് ഇറക്കി വിട്ടിരിക്കുന്ന എന്താ കൊടുത്തും കുടം തുറന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടിരിക്കുന്ന ഭൂതം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ പിടിച്ച് അമർച്ച ചെയ്യാവുന്ന ഒന്നല്ല എൻ്റെ കാരണം ഇത് എതിർചേരിയിൽ നിന്ന് കണ്ണടച്ചും കാതടച്ചും പറയുന്നത് പോലുള്ളൊരു വിവാദമല്ല ഒരു പ്രസ്താവനയല്ല മറിച്ച് ഈ പാർട്ടിയുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന ഒരാൾ നിശബ്ദനായിരിക്കുകയും എതിർചേരിയുടെ ഭാഗമാകാതിരിക്കുകയും അതിനുശേഷം ഒരു പ്രത്യേക ഘട്ടത്തിൽ വന്ന് ചില വെളിപ്പെടുത്തലുകൾ നടത്തേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ അത് നടത്തുകയും ചെയ്തിട്ടുണ്ട് അതിനെ പൊതുസമൂഹം അത്ര വേഗത്തിൽ തള്ളിക്കളയില്ല അതിനെ അത്ര വേഗത്തിൽ ഒരു രാഷ്ട്രീയ പ്രതിയോഗിയുടെ ആരും ള്ളിക്കളയാൻ സി പി എമ്മിനും കഴിയില്ല അതുകൊണ്ട് എന്താണ് നമ്മുടെ ചോദ്യം പിണക്കാൻ പേടിയോ എന്ന് അതൊരു പ്രവണതയാണ് കണ്ണൂരിലെ പാർട്ടി പ്രത്യേകിച്ച് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ആ പ്രശ്നം എത്ര അത്ര എളുപ്പത്തിൽ അതിജീവിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല സാധ്യമാണ് പല തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടാവും പലർക്കും പല കാര്യങ്ങളും വിളിച്ചു പറയാനുണ്ടോ ഈ ആകാശിലങ്കേരിയെ ഈ ഷുഹായിബ് വധവുമായി ബന്ധപ്പെട്ട് അകത്തു കിടന്നപ്പോൾ അദ്ദേഹം എഴുതിയിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ഞാൻ വാർത്താ സമ്മേളനം നടത്തും എന്നാണ് ഭീഷണിപ്പെടുത്തിയത് അന്ന് ഈ പറയുന്ന തള്ളിപ്പറഞ്ഞാൽ വാർത്താസമ്മേളനം നടത്തും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഒരു പാർട്ടി ചെന്ന് പെട്ടുപോകുന്ന ചില സാഹചര്യങ്ങളാണ് ആ സാഹചര്യങ്ങൾ ചില ഘട്ടങ്ങളിൽ വെളിപ്പെട്ട് വരും ആ വെളിപ്പെട്ട് വരുന്നതിനെ ആശങ്കയോടെ നോക്കി കണ്ടിട്ടോ ഭയപ്പെട്ട് നോക്കി കണ്ടിട്ടോ കാര്യമില്ല ഏത് തരത്തിലുള്ള വൃത്തികെട്ട പ്രവണതകൾ ഉണ്ടായാലും അതിനെ ചെറുത്തു തോൽപ്പിച്ച് മുന്നോട്ട് പോകാൻ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ബാധ്യതയുണ്ട് ആ ബാധ്യത സി പി എം നിറവേറ്റേണ്ടതുണ്ട് അതിന് ആരെങ്കിലും തടസ്സമായാൽ അവരെയും മറന്ന് മറികടന്ന് പോകാൻ ആ പാർട്ടിക്ക് കരുത്തുണ്ട് എന്ന് ഞാൻ കരുതുന്നു അവരത് നിർവഹിക്കും എന്നും ഞാൻ കരുതുന്നു അനഭിലഷണീയങ്ങളായ പ്രവണതകൾ എന്തായാലും ഈ പാർട്ടിയിൽ പല രീതിയിൽ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒരു ഒരു വെളിപ്പെടുത്തലാണ് മനു തോമസ് നടത്തിയിരിക്കുന്നത് ആ വെളിപ്പെടുത്തലിനെ കൂടി തന്നെയാണ് കേരള സമൂഹം കാണുന്നത് എന്നാണ് എൻ്റെ ഒരു ബോധ്യം